ഗൾഫിൽ കോവിഡ് ഭീതി ഒഴിയുന്നില്ല. യു എയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 38,268 ആയി ഉയർന്നു. രാജ്യത്ത് നിയന്ത്രണങ്ങൾ ലംഘിച്ചവരുടെ പേര് എമർജൻസി ആൻഡ് ക്രൈസിസ് പ്രോസിക്യൂഷൻ വിഭാഗം പുറത്തുവിട്ടു. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 100,000 മരണസംഖ്യ 676 50 മലയാളികൾ രോഗബാധിതരാണ്. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഐശ്വര്യയും സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഐശ്വര്യ പ്രിൻസിലേക്ക് പോകുന്നു. ഐശ്വര്യ നമ്മുടെ യു എയിലെ റീജിയണൽ മേധാവിയാണ്. ഐശ്വര്യ, എന്തൊക്കെയാണ് ഏറ്റവും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഈ കാര്യത്തിൽ, കോവിഡിന്റെ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് എസ് കെൻ. യു എയിൽ വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ 38,000 കടന്നിരിക്കുകയാണ്. ഇന്നലെ പുതിയതായി 626 പുതിയ COVID-19 കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടുകൂടിയാണ് രാജ്യത്തിപ്പോൾ വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ എണ്ണം 38,268 ഉയർന്നിരിക്കുന്നത്. ഇന്നലെ ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം കുറയുന്നുണ്ട്. ഇതുവരെയുള്ള മരണസംഖ്യ എന്ന് പറയുന്നത് 275. അതേസമയം സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണവും ദിനം പ്രതി കൂടി വരുന്നുണ്ട്. ഇന്നലെ 724 പേർ സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്ത് COVID-19 പരിശോധനകൾ വ്യാപകമായി തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അബുദാബി എമിറേറ്റിലൊക്കെ തന്നെയും ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് അബുദാബി എമിറേറ്റിലുള്ളവർക്ക് പുറത്തേക്ക് വരാനോ പുറത്തുള്ളവർക്ക് അബുദാബിയിലേക്ക് പോകുവാനോ ഇപ്പോൾ സാധിക്കുന്നതല്ല. അബുദാബി, അലൈൻ, അൽ ദഫ്ര എന്നീ മേഖലകളിലൊക്കെ തന്നെയും വ്യാപകമായി COVID-19 പരിശോധനകൾ തുടർന്നു വരുന്നുണ്ട്. അതേസമയം ഈ COVID-19 പ്രതിരോധ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ, അത് ലംഘിച്ചവരുടെ പേര് വിവരങ്ങൾ ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ അധികൃതർ പുറത്ത് വിട്ടിരിക്കുന്നത്. UAE എമർജൻസി ആൻഡ് ക്രൈസിസ് പ്രോസിക്യൂഷനാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചവർ, നിയമം ലംഘിച്ചവരുടെ പേരുകൾ ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരിൽ സ്വദേശികളും വിദേശികളും ഒക്കെ തന്നെയുണ്ട്. ഇവർക്ക് 3,000 ദിർഹം മുതൽ 50,000 ദിർഹം വരെയുള്ള പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്ന സമയത്ത് അധികൃതർ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് നിയമ ലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് UAE സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫൈനുകളൊക്കെ തന്നെയും പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ നടത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ കർശനമായ നടപടികൾ എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പലരും വാഹനങ്ങളിൽ നിന്നൊക്കെ മാസ്ക് വലിച്ചെറിയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെയും ഇപ്പോൾ പിഴ ചുമത്തുന്നുണ്ട്. 1,000 ദിർഹമാണ് പിഴ. ഇതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റും ഇപ്പോൾ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും UAE ഒട്ടാകെ തന്നെ ഇപ്പോൾ നിയന്ത്രണങ്ങൾക്ക് വലിയ ഇളവുകളാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങളും UAE വ്യാപകമായി തന്നെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. എസ് കെ ഐശ്വര്യ, അവിടുത്തെ UAE ജീവിതം ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതിന്റെ സത്യാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും എസ് കെ, UAE ജീവിതം പൂർവ്വസ്ഥിതിയിലേക്ക്, സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ദുബായ് എമിറേറ്റിൽ ഒരു കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ എമിറേറ്റിലായിട്ടും അത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഓരോ എമിറേറ്റിലും നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ദുബായ് എമിറേറ്റ് എടുത്തു പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും വലിയ ഇളവുകളാണ് നൽകിയിരിക്കുന്നത്. ഓഫീസുകളൊക്കെ തന്നെ 100% തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഷോപ്പിംഗ് മാളുകൾ 100% പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ ഡൈനിൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എസ് കെ, റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരിക്കണം റെസ്റ്റോറൻറ്റിനുള്ളിൽ ഡൈനിൻ നടത്തേണ്ടത്. അവിടുത്തെ ജീവനക്കാർ 15 ദിവസം കൂടുമ്പോൾ COVID-19 പരിശോധന നടത്തിയിരിക്കണം എന്നൊക്കെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളാണ് രാജ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ എമിറേറ്റിനും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾക്കും വലിയ ഇളവുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. താങ്ക് യു ഐശ്വര്യ പ്രിൻസ് ആണ് ദുബായിൽ നിന്നും കാര്യങ്ങൾ വിവരിച്ചത്.